ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ വാസ്ലിൻ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. വാസ്ലിൻ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ എനിക്കറിയാവുന്ന കുറച്ചധികം ടിപ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കറിയാവുന്ന ടിപ്സൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എനിക്കറിയാവുന്ന ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പം എല്ലാവരും വീഡിയോ കാണണം, നല്ലൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ എന്നെ ആദ്യമായിട്ട് തന്നെ കാണുന്നതെങ്കിൽ, എൻ്റെ പേര് സത്യ, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. കൂടെ കുറച്ച് ഫാഷൻ വീഡിയോസ് വ്ളോഗൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ കിട്ടും, നിങ്ങൾക്കത് കാണാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വാസ്ലിൻ ഉപയോഗിച്ച് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ മുഖത്തുള്ള മേക്കപ്പ് എസ്പെഷ്യലി വന്നിട്ട് നമ്മുടെ കണ്ണിന് മേലുള്ള ഐ ഷാഡോ, കൺമഷി, അതേമാതിരി നമ്മൾ ഐബ്രോസ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത്, ഇതൊക്കെ നമുക്ക് ഈ മേക്കപ്പൊക്കെ വന്നിട്ട് നമുക്ക് ഒരു കോട്ടൺ ഉപയോഗിച്ച് വാസ്ലിൻ വെച്ചിട്ട് റിമൂവ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നന്നായിട്ട് ഒരു വാസ്ലിൻ ഒരു കോട്ടണിലോട്ടാക്കിയിട്ട് നന്നായിട്ട് അമർത്തി തുടയ്ക്കുക. സത്യമായിട്ടും നന്നായിട്ട് നമ്മളൊരു റോസ് വാട്ടറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് റിമൂവ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് വാസ്ലിൻ വെച്ച് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് റിമൂവ് ആവും. ഇത് നല്ലൊരു മേക്കപ്പ് റിമൂവറാണ്. നമ്മുടെ കൺമഷി പറഞ്ഞുണ്ട് കണ്ണിൻ്റെ താഴെയും മേലെ, അതേമാതിരി നമ്മൾ ഐബ്രോസ് ഒക്കെ വന്നിട്ട് ഇതുകൊണ്ട് നന്നായിട്ട് തുടയ്ക്കുക. രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത്, ഇത് നല്ലൊരു ലിപ്സ് എക്സ്ഫോളിയേറ്ററാണ്. അതായത് നമ്മുടെ ലിപ്സ് വന്നിട്ട് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഇത് യൂസാക്കും. വേറെ ഏതൊരു എക്സ്ഫോളിയേറ്ററേക്കാളും കൂടുതൽ വാസ്ലിൻ, മാത്രമല്ല വാസ്ലിൻ ഭയങ്കര സേഫായിട്ടുള്ളൊരു എക്സ്ഫോളിയേറ്ററാണ്. നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പം നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. എക്സ്ഫോലിയേറ്റ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അത് അതിനുശേഷം നമ്മൾ ഐബ്രോസ് വന്നിട്ട്, ഐബ്രോസിന് മൂന്നാമത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഐബ്രോസ് ഒന്ന് ഒതുക്കാനായിട്ട്. പലരുടെ ഐബ്രോസ് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാലോ, കാര്യം അത് ഒതുങ്ങില്ല. നമ്മൾ എത്രയൊക്കെ ത്രെഡ് ചെയ്താലും എന്തൊക്കെയായാലും അത് നമുക്ക് ഒതുക്കാൻ പറ്റില്ല. അപ്പം അതിന് വാസ്ലിൻ നമ്മൾ എപ്പോഴേതിൻ്റെ അത് നന്നായിട്ട് ഒതുങ്ങും, കണ്ടില്ലേ? അപ്പം അത് നന്നായിട്ട് ഒതുങ്ങും. അതാണ് അടുത്ത ടിപ്പെന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നല്ലൊരു ഹൈലൈറ്ററാണ്. നമ്മുടെ മേക്കപ്പ് യൂസ് ചെയ്യുമ്പം നമ്മൾ നമ്മുടെ കവിളിൽ, അതേമാതിരി നോസിൻ്റെ സൈഡിലൊക്കെ നല്ല നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ ഹൈലൈറ്റ് ചെയ്താൽ നമ്മുടെ മുഖം വന്നിട്ട് കുറച്ച് തടിച്ചുള്ള മുഖമാണ്, ഇല്ലെങ്കിൽ മുഖമാണ് വെച്ചാൽ അതൊന്ന് മെലിഞ്ഞ് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നമ്മൾ നോർമലി ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് നല്ലൊരു ഹൈലൈറ്ററാണ്. അടുത്തത് നമ്മളുടെ കൈ വന്നിട്ട് മാനിക്യൂർ ചെയ്യാനായിട്ട്, അതായത് നമ്മളുടെ കൈ സോഫ്റ്റ് ആവാനും നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും, അതായത് നമ്മളുടെ നഖങ്ങളിലൊക്കെ നെയിൽസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നെയിൽസ് നന്നായി വളരാനും സ്ട്രോങ് ആവാനും, അതായത് പൊട്ടിപ്പോവാണ്ടിരിക്കാനൊക്കെ ഇത് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കയ്യിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക, നെയിൽസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നല്ലൊരു മാനിക്യൂറാണിത്. അടുത്തത് നമ്മളുടെ മുടി നമ്മൾ ഡൈ ഇല്ലേ, ഇപ്പം എല്ലാവർക്കും നരയ്ക്ക് വന്നിട്ടിരിക്കുന്ന സമയമാണ്. അതായത്
വയസ്സായ ആളൊന്നുമില്ല, എല്ലാവർക്കും നാരെ വരുന്ന ടൈമാണ്. ഇപ്പം ഹെയർ ഡൈ, ഹെയർ കളർ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ നെറ്റിൽ നിന്ന് മുടി വരുന്ന ആ ഒരു സൈഡ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ ആ ഭാഗത്ത് ഉള്ള നമ്മളുടെ സ്കിന്നിന് യാതൊരു ഇറിറ്റേഷനും വരുന്നില്ല, വരില്ല, ഒരിക്കലും വരില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ കളറൊക്കെ ചെയ്യുമ്പോഴും എല്ലാറ്റിനും വന്നിട്ട് നമുക്കിത് നല്ലൊരു ടിപ്പാണ്. അടുത്തത് നമ്മളുടെ മുഖത്ത്, മുഖം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും മുഖത്ത് ഇപ്പം ഉള്ള ഡാമേജസ് പോകാനും ഒക്കെ വാസ്ലിൻ നല്ലൊരു മരുന്നാണ്. അതേമാതിരി നമ്മളുടെ മേക്കപ്പ് ഇടുമ്പോൾ ചില മേക്കപ്പ് വന്നിട്ട് ചിലർക്ക് ബ്രേക്കേജ് ഉണ്ടാവില്ലേ, അതൊക്കെ ശരിയാവാനായിട്ട് വാസ്ലിൻ നല്ല നന്നായിട്ട് യൂസ് ചെയ്യാം. അത് നല്ലൊരു മെഡിസിനാണ്. നിങ്ങൾ വന്നിട്ട് അത് നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. മേക്കപ്പ് ബ്രേക്കേജിനും മോയ്സ്ചറൈസ് ചെയ്യാനും പെട്ടെന്ന് നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാം, നമ്മളിട്ട് മോയ്സ്ചറൈസറൊന്നും ഇല്ലെങ്കിൽ അത് യൂസ് ചെയ്യാം. അടുത്തത് നമ്മളുടെ ലാഷസ്, അതായത് നമ്മളുടെ പിരികം വന്നിട്ട്, പിരികെന്ന് പറയുന്ന സോറി, നമ്മളുടെ കൺപീലികൾ വളരാനായിട്ട് ഇത് നന്നായിട്ട് യൂസ് ചെയ്യാം. Whoa.